അഴിമതി തുടച്ചു നീക്കുമെന്ന് പറഞ്ഞ് അധികാരമേറ്റതാണ് പിണറായി സർക്കാർ. അഴിമതിയോട് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി ഇടയ്ക്കിടെ ആവർത്തിക്കുമ്പോഴും CPM കോട്ടയായ ഇടങ്ങളിലടക്കം കൈക്കൂലി സംഭവങ്ങൾ പതിവാവുകയാണ്. ഏറ്റവും ഒടുവിൽ കണ്ണൂരിലെ പയ്യന്നൂർ നഗരസഭയിലെ ഉദ്യോഗസ്ഥനാണ് കൈക്കൂലി കേസിൽ പിടിയിലായത്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് രാജ്യത്ത് ഏറ്റവും മികച്ച ശമ്പളവും ആനുകൂല്യങ്ങളും നൽകുന്ന സംസ്ഥാനമാണ് കേരളം. എന്നാൽ ഇടതുപക്ഷ സംസ്കാരം വേണ്ടുവോളമുള്ള കേരളത്തിൽ തന്നെയാണ് കൈക്കൂലിക്കാരുടെ പിടിച്ചുപറിയും എന്നത് ഞെട്ടിക്കുന്നതാണ്. അടുത്ത കാലത്തായി സംസ്ഥാനത്ത് പല ജില്ലകളിലും സർക്കാർ ഉദ്യോഗസ്ഥർ കൈക്കൂലി കേസുകളിൽ പിടിയിലാകുന്നത് പതിവാകുമ്പോൾ ഇതിനെതിരായ നടപടി കർശനമാകാത്തത് എന്തുകൊണ്ടെന്ന ചോദ്യമാണ് ഉയരുന്നത്. CPM ഭരിക്കുന്ന പയ്യന്നൂർ നഗരസഭയിൽ ബിൽഡിംഗ് പെർമിഷനുമായി ബന്ധപ്പെട്ട് എത്തിയ ആളോട് ഓവർസിയർ C. ബിജുവാണ് 25,000 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ കണ്ണൂർ വിജിലൻസ് ടീം DYSP ബാബു പെരിങ്ങോത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം തന്ത്രപൂർവമാണ് ഉദ്യോഗസ്ഥരെ പിടികൂടിയത്. വിജിലൻസ് സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം നൽകിയ 500 രൂപ നോട്ടുകളുടെ കെട്ട് ബിജുവിന്റെ കയ്യിൽ നിന്നും കണ്ടെടുത്തു. നഗരസഭാ ഓഫീസിന്റെ 1-ാം നിലയിൽ നിന്നും ആവശ്യക്കാരനോടൊപ്പം ഇയാൾ നഗരസഭാ കവാടത്തിന് പുറത്ത് റോഡിൽ നിർത്തിയിട്ട കാറിലേക്ക് ചെല്ലുകയും കാറിനകത്ത് വെച്ച പണം കൈപ്പറ്റുകയുമായിരുന്നു. ഉടൻ ഉദ്യോഗസ്ഥ സംഘം കാറിനടുത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ആന്തൂർ നഗരസഭയിലെ പറശ്ശിനിക്കടവ് തവളപ്പാറയാണ് ഇയാളുടെ താമസം. അടുത്ത കാലത്താണ് ബിജു ബിൽഡിംഗ് ഇൻസ്പെക്ടറും ഓവർസിയർ ഗ്രേഡ് 1 ഉദ്യോഗസ്ഥനുമായി പയ്യന്നൂർ നഗരസഭയിൽ ചുമതലയേറ്റത്. അതേസമയം പാവപ്പെട്ട കുടുംബത്തിൽ നിന്നും വളർന്നു വന്ന ബിജു വലിയ കൈക്കൂലിക്കാരനായത് നാട്ടുകാരെയെല്ലാം ഞെട്ടിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് കൈക്കൂലിക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് സർക്കാർ ആവർത്തിച്ചു പറയുമ്പോഴും ഇത്തരക്കാരുടെ ഇടപെടൽ എത്രമാത്രം ശക്തമാണെന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം. ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അവകാശമെന്ന നിലയിൽ ബലമായി പിടിച്ചുപറിക്കുന്നവരാണ് അപൂർവമായെങ്കിലും പിടിയിലാകുന്നത്. വിജിലൻസിനെ പറ്റിക്കാനായി നേരിട്ടല്ലാതെ കൈക്കൂലി വാങ്ങുന്നതാണ് ഇപ്പോഴത്തെ രീതി. ഉയർന്ന ഹോട്ടലുകളിലെ താമസവും ടൂറിസ്റ്റ് സ്ഥലങ്ങളിലേക്കുള്ള ടിക്കറ്റും ചിലവുമെല്ലാം കൈക്കൂലിയായി ആവശ്യപ്പെടുന്നവരുണ്ട്. കൈക്കൂലി കേസിൽ പിടിയിലായാലും അതിവേഗം സർവീസിൽ തിരിച്ചെത്താമെന്നതാണ് സർക്കാർ ഓഫീസുകളിലെ അഴിമതിക്കാരുടെ എണ്ണം കൂട്ടുന്നത്. ചെറിയ കാലയളവിലെ സസ്പെൻഷൻ കഴിഞ്ഞാൽ സർവീസിൽ തിരിച്ചെത്താം. മാത്രമല്ല കൈക്കൂലി കേസുകളിൽ പിടിയിലാകുന്നവരിൽ ഭൂരിഭാഗവും ഏതെങ്കിലും സംഘടനകളുടെ പ്രിയപ്പെട്ടവരാകുമെന്നതിനാൽ നടപടി പേരിന് മാത്രമേ ഉണ്ടാകാറുള്ളൂ എന്നതും മറ്റൊരു വാസ്തവമാണ്.